നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രവാചക നിന്ദയ്ക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി അക്രമവും കല്ലേറുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സംഘർഷം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ വെള്ളിയാഴ്ച കലാപമെന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മുസ്ലിം സംഘടനകൾ തന്നെ പുതിയ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ദില്ലി ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ജുമാ മസ്ജിദിൽ പ്രതിഷേധിക്കാൻ ആളുകൾ കൂട്ടത്തോടെ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ മസ്ജിദ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് ജുമാ മസ്ജിദിലെ ഷാഹി ഇമാം പറഞ്ഞു. ഇമാമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മസ്ജിദ് കമ്മിറ്റിയിൽ നിന്ന് പ്രതിഷേധത്തിന് ആഹ്വാനമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകൾ പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ജുമാ മസ്ജിദ് കമ്മിറ്റിയിൽ നിന്ന് പ്രതിഷേധത്തിന് ആഹ്വാനമില്ലെന്ന് ഞങ്ങൾ അവരോട് വ്യക്തമായി പറഞ്ഞിരുന്നുവെന്നും ഷാഹി ഇമാം പറഞ്ഞിരുന്നു. ആരാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ AIMIMൽ പെട്ടവരോ ഒവൈസിയുടെ ആളുകളോ ആയിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും വെള്ളിയാഴ്ച പ്രതിഷേധങ്ങൾ പാടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് മുസ്ലിം സംഘടനകൾ നൽകുന്നത്. വെള്ളിയാഴ്ച ദിവസം ഇത്തരത്തിലൊരു കലാപത്തിലേക്ക് നീങ്ങുമ്പോൾ അതൊരു മതത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നു. ഇതിനിടെ കാൺപൂർ കലാപ കേസിൽ ഇതുവരെ 50 പേർ അറസ്റ്റിലായതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആനന്ദ് പ്രകാശ് തിവാരി മാധ്യമങ്ങളോട് പറഞ്ഞു. കലാപവുമായി ബന്ധപ്പെട്ട് അക്രമം അഴിച്ചുവിട്ട 40 പേരുടെ ചിത്രങ്ങൾ നേരത്തെ പോലീസ് പുറത്തുവിട്ടിരുന്നു. അതേസമയം കാൺപൂരിലെ അനധികൃത നിർമ്മാണങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ തദ്ദേശ ഭരണകൂടം ആരംഭിച്ചു. കലാപകാരികളുടെ പലരുടെയും ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളാണ് ഇവ. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ അക്രമികൾ കലാപം നടത്താൻ ഉപയോഗിച്ചതായി കാൺപൂർ ജില്ലാ മജിസ്ട്രേറ്റ് കണ്ടെത്തിയിരുന്നു. ആക്രമണത്തിന് ആഹ്വാനം നൽകിയ ജാവേദിന്റെ വീടിന്റെ ഗേറ്റാണ് ബുൾഡോസർ ഉപയോഗിച്ച് ആദ്യം തകർത്തത്. പിന്നീട് മതിലുകളും ശേഷം മുറികളും തകർത്തു. ക്രമസമാധാന നില തകർക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. പ്രയാഗ്രാജ് ആക്രമണത്തിൽ മുഖ്യപ്രതി ജാവേദ് ആണെന്ന് പോലീസ് കണ്ടെത്തി. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജാവേദ്. ഡൽഹി കലാപത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പങ്കും UP പോലീസ് സ്ഥിരീകരിച്ചു. ജാവേദ് പമ്പിന്റെ മൊബൈലിൽ നിന്ന് നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. June 10 പ്രയാഗ്രാജിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രകോപനപരമായ പ്രസ്താവനകളുടെ നിരവധി ക്ലിപ്പിംഗുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത ചാറ്റ്, കോൾ വിശദാംശങ്ങൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അതേസമയം ജാവേദിന്റെ വീട്ടിൽ നിന്നും തോക്കടക്കമുള്ള നിരവധി ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.